ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദേവജ്യോതി. കമ്മിങ് സൂൺ പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം. പുറമെ എപ്പോഴും വഴക്ക് കൂടുന്ന ഡി കെ ഡിയും ജ്യോതിയുടെയും ഉള്ളിൽ ഒരു പ്രണയമുണ്ടെന്ന് പത്മാവതി അമ്മ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ആ പ്രണയം പുറത്തേക്ക് കൊണ്ടുവരാൻ ചില പ്ലാനുകളൊക്കെ അമ്മ തയ്യാറാക്കിയിട്ടുണ്ട്. അതിനായി അമ്മ ജ്യോതിയെ കൂട്ടുപിടിക്കുകയും ചെയ്തിരിക്കുന്നു. ഡി കെയും ജ്യോതിയും പരസ്പരം സ്നേഹിക്കണമെന്നും അവരുടെ ഒരു കുഞ്ഞിനെ കാണണമെന്നുമാണ് പത്മാവതി അമ്മയുടെ ആഗ്രഹം. ഈ ആഗ്രഹത്തിനായി അമ്മ ചില അടവുകൾ ഇറക്കുകയാണ്. പെട്ടെന്ന് അമ്മയ്ക്ക് നെഞ്ചുവേദനയും ശ്വാസമുട്ടലും തലവേദനയും എല്ലാം വരുന്നു. ഞാനിപ്പൊ ചാകുമെന്നും പറഞ്ഞ് അമ്മ കരഞ്ഞു വിളിക്കുകയാണ്. ഇത് കണ്ട് ടെൻഷനായ മായയും താരയും ചിത്രയും ഈ വിവരം ഡി കെ വിളിച്ചു പറയുന്നു. അമ്മയുടെ ഈ അസുഖം അഭിനയമാണെന്നറിയാവുന്ന ജ്യോതി അമ്മയുടെ കൂടെ തന്നെ ആക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ പ്രൊമോയിൽ കാണിക്കുന്നത് അമ്മയുടെ അസുഖം അറിഞ്ഞ ഡി കെ വളരെ ടെൻഷനോടുകൂടി അമരാവതിയിലേക്ക് മടങ്ങി എത്തുകയാണ്. കാറിൽ നിന്നും ഇറങ്ങി അമ്മയുടെ മുറിയിലേക്ക് ഡി കെ ഓടിച്ചെല്ലുന്നു. അമ്മ ബെഡിൽ ചാരി ഇരിക്കുകയാണ്. അമ്മയുടെ അരികിൽ തന്നെ ജ്യോതിയും ഉണ്ട്. ഡി കെ വളരെ ടെൻഷനോടുകൂടി അമ്മയോട് സംസാരിക്കുകയാണ്. അസുഖം അഭിനയിച്ചിരിക്കുന്ന അമ്മ ഡി കെയോട് ആവശ്യപ്പെടുകയാണ് മാർച്ചിൽ അമരാവതിയിൽ വാലന്റൈൻസ് ഡേ നടത്തണമെന്ന്. അമ്മയെ സപ്പോർട്ട് ചെയ്ത് ജ്യോതിയും സംസാരിക്കുന്നു. ജ്യോതിയുടെ വാക്കുകൾ കേട്ട് വളരെ ദേഷ്യത്തോടുകൂടി ഡി കെ ജ്യോതിയെ നോക്കുകയാണ്. ഡി കെ തന്നെ നോക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ജ്യോതി ഇത് കാണാത്ത രീതിയിൽ ഡി കെ നോക്കാതെ അപ്പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇറുകണ്ണിട്ട് ജ്യോതി ഡി കെ നോക്കുന്നുണ്ട്. ശേഷം അമ്മയുടെ ആവശ്യങ്ങളെല്ലാം കേട്ട ഡി കെ അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. ഡി കെ എന്തു പറയുമെന്നറിയാതെ ടെൻഷനോടുകൂടി നിൽക്കുകയാണ് ജ്യോതി. അമ്മ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഡി കെ തന്റെ നേരെ തിരിയുന്നത് കണ്ട് ജ്യോതി ഭയന്ന് നിൽക്കുകയാണ്. ഇത് ആക്ടിംഗ് എങ്ങാണോ ആണെന്ന് ഡി കെ തിരിച്ചറിഞ്ഞോ എന്നതാണ് ജ്യോതിയുടെ ഉള്ളിലെ ഭയം. മാർച്ചിൽ വാലന്റൈൻസ് ഡേ നടത്തുന്ന അമ്മയുടെ ലക്ഷ്യം ഡി കെയുടെയും ജ്യോതിയുടെയും പ്രണയം പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ്. അമ്മയുടെ ആവശ്യം എന്തായാലും ഡി കെ തള്ളിക്കളയാൻ പോകുന്നില്ല. അമരാവതിയിൽ വാലന്റൈൻസ് ഡേ നടത്തുക തന്നെ ചെയ്യും. കിടിലൻ എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിംഗ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.